കണ്ണനായർ, ചൂരൽമലയെ സംബന്ധിച്ച് ഈ ദുരന്തത്തിൻ്റെ ആ കുത്തൊഴുകി വന്ന ആ വെള്ളവും ചെളിയും പാറയും ഒക്കെ വന്നടിഞ്ഞ് ഏറെ ദുരന്തമുണ്ടായ ഒരു മേഖലയാണ് ചൂരൽമല എന്ന് നമുക്കറിയാം. ഈ മേഖലയിൽ വളരെ ദുഷ്കരമാണ് ദൗത്യം തുടക്കം മുതൽ തന്നെ. ഇന്ന് ഏതു തരത്തിലായിരിക്കും ഈ പ്രദേശങ്ങളിൽ തെരച്ചിൽ തുടരുക? ഇന്ന് സൈന്യത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ തന്നെ രീതിയിലുള്ള വലിയ രീതിയിലുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. 7 മണിയോടുകൂടി സൈന്യം തയ്യാറാക്കിയ ബേലിപ്പാലത്തിലൂടെ നേരത്തെ അനന്തനും മാർഷലും സൂചിപ്പിച്ചതിന് സമാനമായി സൈന്യം അടക്കമുള്ള മറ്റ് സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ അവിടെയൊക്കെ പോയിരിക്കുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചൂരൽമലയിലാണ്. ഈ പ്രദേശത്ത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയൊക്കെ എത്തിയിരുന്നു. ആ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പുഴ, അതിനോട് ചേർന്നൊരു ചെറിയ സ്കൂള്, കൊച്ചുകുട്ടികളൊക്കെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ പഠിക്കുന്ന സ്കൂള്, വളരെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ. അതുപോ ആ പുഴയിലിറങ്ങി അവിടെ കാല് നനച്ച് മുഖം കഴുകിയൊക്കെ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഈ പ്രദേശത്ത് ഞാനൊരു നിന്ന ഒരു വളരെ ഭംഗി പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട ഒരു അനുഭവം എനിക്കുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ എത്തുമ്പോൾ, ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇവിടെയൊക്കെ എത്തുമ്പോൾ മുഖത്തി ഹൃദയഭേദകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ പഴയ പുഴയെ കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പോലെ വളരെ വന്യമായിട്ട് ഒഴുകുന്ന ഒരു പുഴയാണ് പുഴയെന്ന് പറയാൻ സാധിക്കില്ല. രണ്ട് സൈഡിൽ നിന്ന് ഒഴുകി വന്ന് ഒരു വേലിപ്പാലത്തിൻ്റെ അടിയിലേക്ക് വന്ന് ചേരുന്ന ഒരവസ്ഥ. നേരത്തെ കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് കണ്ടിരുന്നത് വളരെ നേർത്ത കല്ലുകളുള്ള, അല്ലെങ്കിൽ വർഷങ്ങളോളം ഈ വെള്ളം ഒഴുകി മിനുസമായി പെട്ട ചെറിയ കല്ലുകളും ചെറിയ പാറകളും ഒക്കെ ഉണ്ടായിരുന്ന പുഴയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മല പൊട്ടി ഒഴുകി വന്ന വലിയ പാറക്കെട്ടുകൾ മാത്രമാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വന്യമായ രീതിയിൽ ഒഴുകുന്ന ഒരു പുഴയെ കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന ഒരു അന്നൊക്കെ വരുന്ന സമയത്ത് ഈ കെട്ടിടങ്ങളൊക്കെ തന്നെ വളരെ ഭംഗിയായി തന്നെ സൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ആ കെട്ടിടങ്ങൾക്കുള്ളിലെല്ലാം തന്നെ മലയുടെ മുകളിൽ നിന്ന് വന്നിട്ടുള്ള മരങ്ങളും പാറകളും ഒക്കെ തന്നെ മറ്റ് ചില വീടുകളിലെയൊക്കെ തന്നെ അവശിഷ്ടങ്ങളുണ്ട്. വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒരു അലമാരയുടെ ഒരു ചെറിയ ഭാഗമുണ്ട്. എത്രത്തോളം സമ്പാദ്യമൊക്കെ തന്നെ സൂക്ഷിച്ചിരുന്ന ഒരു അലമാരയുടെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രതീക്ഷകളോടൊക്കെ തന്നെ ഉണ്ടായിരുന്ന പല സാധനങ്ങളുമൊക്കെ തന്നെ ഈ കെട്ടിടങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആ സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ, സ്കൂളിൽ അന്ന് വരുന്ന സമയത്ത് ഒട്ടേറെ കുഞ്ഞുങ്ങളൊക്കെ തന്നെ അവരുടെ ഒരു ഇൻ്റർവൽ സമയമായിരുന്നു. ആ സമയത്ത് അവർ ആ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയൊക്കെ തന്നെ ചെയ്യുന്ന ഒരു കാഴ്ച വലിയ രീതിയിൽ വലിയ ഭംഗിയുള്ള, എനിക്ക് സത്യത്തിൽ അന്ന് ഈ കുഞ്ഞുങ്ങളോടൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ അസൂയ തോന്നിയിരുന്നു. കാര്യം ഇവരൊക്കെ തന്നെ ഇത്ര പ്രകൃതി രമണീയമായുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്നവരാണല്ലോ, അല്ലെങ്കിൽ ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുള്ളത്. പക്ഷേ രാത്രിയുടെ ഉറക്കത്തിൽ ആ മനുഷ്യരെയൊക്കെ തന്നെ, ഒട്ടേറെ വീടുകളുണ്ടായിരുന്നു, ആ വീടുകളിലൊക്കെ തന്നെയുള്ള ആൾക്കാർ ഏതാണ്ട് 300 വീടുകളുണ്ടായിരുന്നു. അതിൽ ഏതാണ്ട് 230-240 വീടുകളെ ഒറ്റ രാത്രി കൊണ്ട്, നിമിഷ നേരം കൊണ്ട് അടിച്ചില്ലാതാക്കി പൂർണ്ണമായും ഒരു ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. വലിയ രീതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെ ഇവിടെ നടത്തേണ്ടതുകൊണ്ട് ഇവിടെ ഈ നാടിനെ തിരിച്ചു കൊണ്ടുവരാൻ, ഇനി കൊണ്ടുവരാൻ സാധിക്കും, ആ വലിയ പഴയ പ്രകൃതി രമണീയതയിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നൊന്നും നമുക്ക് ഒരു കാരണവശാലും പറയാൻ സാധിക്കില്ല. കാര്യം ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതിക്ക് അല്ലെങ്കിൽ ഒരു മരണത്തിൻ്റെ മുഖമാണ് മൂത്തിയുള്ളത്. ഇവിടുത്തെ കാറ്റിന് ഒരു മരണത്തിൻ്റെ ഗന്ധമാണുള്ളത്, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാര്യം അത്രത്തോളം ഒരു ഹൃദയഭേദകമായിട്ടുള്ളൊരവസ്ഥയാണ്. നമുക്ക് ഇപ്പോൾ സൈന്യം നിർമ്മിച്ച വേലി പാലം കാണാം. പക്ഷേ കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് ഒരു ചെറിയ പാലമായിരുന്നുണ്ടായിരുന്നു. ആ പാലം പൂർണ്ണമായി തകർന്നിരുന്നു. ആ പാലത്തിൽ KSRTC ബസ്സിലാണെന്ന് ഞാൻ വന്നത്. ആ ബസ്സിൽ ഈ പ്രദേശത്ത് വന്നിറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങിയതാണ്. പക്ഷേ ഇപ്പോൾ എത്തുമ്പോൾ വലിയ ഒരു ഹൃദയം നുറുങ്ങുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒട്ടേറെ ആൾക്കാർ, പല ആൾക്കാരും ഇവിടെയൊക്കെ എത്തുന്നുണ്ട്. കാര്യം അവർ ജീവിച്ചിരുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാര്യം അവരുടെ ബന്ധുക്കൾ ആരാണ് എന്നൊക്കെ തെളിയിക്കേണ്ട രേഖകൾ കണ്ടെത്തേണ്ടതുണ്ട്. അതിനുവേണ്ടിയൊക്കെ പോകുന്ന കുറേ ആൾക്കാരുണ്ട് മോത്തി ഇവിടെയൊക്കെ തന്നെ. അവർക്കൊക്കെ തന്നെ അവരുടെ എങ്ങനെയെങ്കിലും അവരുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ എല്ലാം പോയിട്ടുണ്ട്. പല ആൾക്കാരും പലപ്പോഴും അവരുടെ ഈ ഉള്ള സമ്പാദ്യമൊക്കെ പടയം വെച്ച് അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തൊക്കെ തന്നെയാണ് അവർ പല സമയങ്ങളിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ടില്ലാതായ ആൾക്കാർ. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പല ആൾക്കാരും തങ്ങളുടെ രേഖകളെങ്കിലും ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി എത്തുന്ന ആൾക്കാരുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അവർക്കൊക്കെ തന്നെ ഏതാണ്ട് ഇപ്പോൾ 5-ാമത്തെ ദിവസമാണ് തിരച്ചിൽ നടക്കാൻ പോകുന്നത്, തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ നേരത്തെ കമൽ സൂചിപ്പിച്ചതുപോലെ ദുഃഖകരമായി തന്നെയാണ്, പറയാതിരിക്കാൻ നിർവാഹമില്ല. ഏറ്റവും ദുഃഖകരമായി തന്നെയാണ് ഇനി ജീവൻ്റെ തുടുപ്പുകൾ ആ മണ്ണിനടിയിൽ ഉണ്ടാകുമോ എന്നുള്ള ഒരു അവസ്ഥ നമുക്ക് പ്രവചിക്കാനാവില്ല. റഡാർ ഉപയോഗിച്ചുള്ള ഒരു സുരക്ഷ ഒരു പരിശോധനയൊക്കെ തന്നെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ആ എങ്ങനെയെങ്കിലും ജീവനോടുകൂടി തന്നെ അവരെയൊക്കെ തന്നെ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷേ കഴിഞ്ഞ ദിവസം 4 ജീവനോടെ ലഭിച്ചിരുന്നു. അവർ ഇപ്പോൾ ICUയിലാണെങ്കിൽ പോലും അവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വലിയ ഒരു വിഭാഗം തന്നെ ഇപ്പോൾ അവരെ തെരച്ചിലിനായി പോയിട്ടുണ്ട്. ഇരുമയും മറന്ന് ഇവിടെ പറയേണ്ടത് സൈന്യത്തിൻ്റെ ഏറ്റവും മികച്ച പ്രവർത്തനം, ഒപ്പം തന്നെ നമ്മുടെ മറ്റ് സേനാ വിഭാഗങ്ങളുടെ വനംവകുപ്പായാലും ഫയർഫോഴ്സായാലും പോലീസായാലും അവരൊക്കെ തന്നെ പ്രവർത്തനം, ഒപ്പം തന്നെ ഒരേ മനസ്സോടുകൂടി
ഒരു ജനതയാകെ, അത് രാഷ്ട്രീയ ഭേദമില്ല മോത്തി, ഭക്ഷണം നൽകാനാണെങ്കിൽ ഭക്ഷണം നൽകാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അവിടെ അവിടുത്തെ മണ്ണ് മാറ്റി ഒരു ജീവൻ്റെ തുറപ്പെങ്കിലും അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിനുവേണ്ടിയും ഒക്കെ തന്നെ ഒട്ടേറെ ആൾക്കാർ ഇവിടേക്ക് എത്തുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് പല ആൾക്കാരും ഇവിടേക്ക് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. കേരളം ഒന്നാകെ, ഇന്ത്യ ഒന്നാകെ ഒരേ മനസ്സോടുകൂടി ഈ വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ബാക്കിയുള്ള ആൾക്കാരെങ്കിലും തന്നെ ഒരാളെയെങ്കിലും ജീവനോടെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന അവസരമാണിത്. ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്താലും മതിയാവാത്ത തരത്തിലുള്ള സ്നേഹ പ്രകടനങ്ങൾ, കരുതലാണ് നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായർ പറഞ്ഞ ഒരു കാര്യം വളരെ ശരിയാണ്, പ്രിയപ്പെട്ടവരുടെ മൃതദേഹമാണ് അത് എന്ന് തെളിയിക്കാൻ കയ്യിൽ രേഖകളില്ലാതായി അങ്ങനെ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന മനുഷ്യർ അതിലേറെ ദുരവസ്ഥയായിരിക്കും. ഇതിനൊക്കെ ശേഷവും ഈ രക്ഷപ്പെട്ട മനുഷ്യർ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാനുള്ള രേഖകൾ ഉണ്ടാക്കുക, ഇങ്ങനെ ഒരാളുണ്ട് ഈ ഭൂമിയിൽ എന്ന് തെളിയിക്കേണ്ടി വരുന്നൊരവസ്ഥ. കാരണം കയ്യിൽ യാതൊരു തെളിവുകളും അവശേഷിക്കുന്നില്ല. ഈ ഒരു മനുഷ്യൻ നിലനിൽക്കുന്നു, ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവുകളില്ലാതായി പോകുന്ന അവസ്ഥ. എല്ലാത്തിനും നമ്മൾ അങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിക്കേണ്ടതായി വരും. ഇവരെ എല്ലാ കാര്യത്തിനും ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും നമ്മളെല്ലാവരും.